Assalamu Alaikum wa rahmatullahi wa barakatuh. Alhamdulillah. Namal kazhinja divasathil Suratu Abasumayi bandhappettu moonu ayathukal padichu. Suratu Abasinte moonu ayathukal. ഇനി ശേഷിക്കുന്നത് വെറും മൂന്ന് ആയത്തുകളാണ്. 40, 41, 42 സൂറത്ത് ആബസ് ഖുർആനിലെ 80-ാമത്തെ സൂറത്താണ്. അമ്മജുസുവിലെ 3-ാമത്തെ സൂറത്താണ്. ഈ സൂറത്തിൽ 42 ആയത്തുകളാണ് ഉള്ളത്. അതിൽ ഇന്ന് പഠിക്കാനുള്ളത് 40, 41, 42 ആയത്തുകളാണ്. ആദ്യമായിട്ട് ഞാനിന്ന് ഓതാം, നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ووجوه يومئذ عليها غبرة ترهقها قترة أولئك هم الكفرة الفجرة. ഇതാണ് സൂറത്ത് ആബസിൻ്റെ അവസാനത്തെ ഭാഗം, അവസാനത്തെ മൂന്ന് ആയത്തുകൾ. 40, 41, 42 ആയത്തുകൾ ഒരിക്കൽ കൂടി ഒന്ന് ഓതിത്തരാം. ووجوه يومئذ عليها غبرة ترهقها قترة أولئك هم الكفرة الفجرة. صدق الله العظيم. ഇവരിക്കൽ കൂടി ഒന്ന് ഓതാം. അതിനോടൊപ്പം തജീദിന്റെ നിയമങ്ങളും ചെറുതായിട്ടൊന്ന് സൂചിപ്പിക്കും, ശ്രദ്ധിച്ചിരിക്കുക. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ووجوه يومئذ عليها غبرة ووجوه يومئذ عليها غبرة ووجوه يومئذ عليها غبرة. നാൽപ്പതാമത്തെ ആയത്താണ്. വവുജൂഹു യൗമഇദിൻ അലൈഹ ഗബറ വവുജൂഹു യൗമഇദിൻ അലൈഹ ഗബറ വവുജൂഹുൻ വവുജൂഹുൻ. ഈ വുജൂഹ് എന്നുള്ള വാക്ക് കഴിഞ്ഞ പാഠങ്ങളിൽ കഴിഞ്ഞ പാഠത്തിൽ ആവർത്തിക്കപ്പെട്ടിട്ടുള്ള വാക്കാണ്. ഇവിടെ നോക്കിയാൽ ഈ വുജൂഹ് എന്ന വാക്കിൻ്റെ അവസാനം ഹായാണ്. ഹായിന് ലമ്മ് തൻവീൻ. ഈ ലമ്മ് തൻവീനു ശേഷം വന്നിരിക്കുന്ന അക്ഷരം യ ആണ്. അപ്പോൾ തൻവീനു ശേഷം യാ വന്നു, തൻവീനു ശേഷം യാ വന്നു. യ ഇദ്ഗാംബി ഗുന്നയുടെ അക്ഷരമാണ്. അതുകൊണ്ട് മണിച്ച് കൂട്ടിച്ചേർത്ത് ഉച്ചരിക്കണം. തൻവീനിനെ മണിച്ച് കൂട്ടിച്ചേർത്ത് ഉച്ചരിക്കുക. കഴിഞ്ഞ പാഠത്തിൽ പറയപ്പെട്ടതാണ്, എങ്കിലും ഒരിക്കൽ കൂടി പറഞ്ഞു എന്ന് മാത്രം. യൗമഇദിൻ അതുപോലെ തന്നെയാണ്. യൗമ ഇതിനെന്നുള്ള വാക്കും ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട് ഉജൂഹി യൗമ ഇദിൻ മുസ്ഫിറ എന്ന ആയത്തിൽ. യൗമ ഇദിൻ ഇവിടെ നോക്കിയാൽ യൗമ ഇദിൻ എന്ന വാക്കിൻ്റെ അവസാനത്തെ അക്ഷരം ദാലാണ്. ദാലിന് കസ്ര തൻവീനാണ്. ഈ തൻവീനു ശേഷം വന്നിരിക്കുന്ന അക്ഷരം ഐനാണ്. ഐൻ ഇൽഹാറിൻ്റെ അക്ഷരമാണ്. അതുകൊണ്ട് മണിക്കുകയൊന്നുമില്ല, ഡയറക്റ്റ് തൻവീനെ വ്യക്തമാക്കി തന്നെ ഓതും. വവുജൂഹു യൗമഇദിൻ
يوم إذ عليها يوم إذ عليها علي علي ഇവിടെ സാക്കിനായി യാഇന് മുമ്പ് ഫതഹാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് നീട്ടേണ്ട കാര്യമൊന്നുമില്ല. വ്യക്തമാക്കി ഉച്ചരിക്കുക, അതിനോടൊപ്പം തന്നെ ഇവിടെ നീട്ടാതെ വേഗത്തിൽ ഉച്ചരിക്കണം. അലൈ അലൈ ഹ, ഹാഇന് ശേഷം അലിഫ് ഒന്ന്, ഒരലിഫ് നീട്ടുക. ഈ ആയത്ത് അവസാനിക്കുന്നത് ഹാത്തായിലാണ്. ഹാത്തായിൽ അവസാനിക്കുന്ന വാക്കുകൾ, ആയത്തുകൾ, ആയത്തുകൾ സ്റ്റോപ്പ് ചെയ്യേണ്ടത്, വഖഫ് ചെയ്യേണ്ട നിയമം ഇങ്ങനെയാണ്. സുക്കൂനുള്ള ഹായായിട്ട് വഖഫ് ചെയ്യുക, പറയപ്പെട്ടിട്ടുള്ള കാര്യമാണ്, ഒരിക്കൽ കൂടി ഒന്ന് ഉണർത്തി എന്ന് മാത്രം. ഇനി അടുത്ത ആയത്ത് ഇത് 40-ാമത്തെ ആയത്ത്. ഇനി 41-ാമത്തെ ആയത്ത്. അടുത്ത ആയത്ത് ترهقها قترة നാൽപ്പത്തി ഒന്നാമത്തെ ആയത്താണ്. ഈ ആയതിൽ രണ്ട് വാക്ക് മാത്രമേ ഉള്ളൂ. ഒന്നാമത്തേത് തർഹഖുഹ, രണ്ടാമത്തെ വാക്ക് ഖതറോ ഖതറോ തർഹഖുഹ ഖതറോ. ഇവിടെ റായിന് സുക്കൂന് വന്നു, കൽക്കല ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, കാരണം കുത്തുബിയത്തിൻ്റെ അക്ഷരമല്ല. തർഹഖുഹ, ഹായിന് ശേഷം അലിഫ് വന്നു. തർഹഖുഹ ഖതറോ ഖതറോ ഈ ആയത്തും അവസാനിച്ചിരിക്കുന്നത് ഹാത്തായിലാണ്, അതുകൊണ്ട് ഇവിടെയും നിർത്തേണ്ടത് സുക്കൂനുള്ള ഹായ് ആയിട്ടായിരിക്കണം. സുക്കൂനുള്ള ഹാത്തറ ഇതാണ് 41-ാമത്തെ ആയത്ത്, ആയത്ത് നമ്പർ 41. ഇത് 42-ാമത്തെ ആയത്താണ്, സൂറത്ത് അബസയുടെ അവസാനത്തെ ആയത്ത്. ഉലൈക ഹുമുൽ കഫറത്തുൽ ഫജറ ഉലൈക ഹുമുൽ കഫറത്തുൽ ഫജറ ഉലൈക ഹുമുൽ കഫറത്തുൽ ഫജറ സദഖല്ലാഹുൽ അലീം. ഉലൈക വാവുണ്ട്, അതുകൊണ്ട് അവിടെ നീട്ടേണ്ട കാര്യമൊന്നുമില്ല, അത് വെറുതെ കൊടുത്തിരിക്കുന്നതാണ്, സൈലന്റ് വേർഡാണ്. ഉലായിക്ക എന്ന് പറഞ്ഞാൽ മതി. ഉലായിക്ക ലാമിന് ശേഷം നീട്ടണം കേട്ടോ. മദ് ലാസിയമാണ്, 3-5 അലിഫ് വരെ നീട്ടണം, മിനിമം 3 അലിഫെങ്കിൽ നീട്ടിയിരിക്കണം. ഉലൈക ഹുമുൽ കഫറത്തുൽ ഫജറ ഹുമുൽ കഫറത്തുൽ ഫജറ, പ്രത്യേക നിയമമൊന്നുമില്ല. കഫറത്തു അൽ ഫജറത്തു, ഇവിടെ തഇന് ലമ്മാണ്, പക്ഷേ ഇവിടെ നിർത്തുമ്പോൾ, സ്റ്റോപ്പ് ചെയ്യുമ്പോൾ, വഖഫ് ചെയ്യുമ്പോൾ, വഖഫുമായി ബന്ധപ്പെട്ട് ഇവിടെ സുക്കൂനുള്ള ഹായ് ആയിട്ടായിരിക്കണം വഖഫ് ചെയ്യേണ്ടത്, നിർത്തേണ്ടത്. ഉലൈക ഹുമുൽ കഫറത്തുൽ ഫജറ
أُولَٰئِكَ هُمُ الْكَفَرَةُ الْفَجَرَ صَدَقَ اللَّهُ الْعَظِيمُ. ഇതാണ് സൂറത്ത് ആബസിൻ്റെ അവസാനത്തെ ആയത്തുകൾ, 40, 41, 42 ആയത്തുകൾ. ഇതോടുകൂടി സൂറത്ത് ആബസ് പൂർണ്ണമാവുകയാണ്. താൽക്കാലികമായിട്ട് ക്ലാസ്സും ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരും വീടുകളിൽ നിന്ന് നല്ലതുപോലെ പാഠങ്ങൾ വായിച്ചു പഠിക്കുക, നല്ലതുപോലെ ഓതിപ്പഠിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതാല പാഠങ്ങളൊക്കെ എളുപ്പമാക്കി തരുമാറാകട്ടെ. ഈ സൂറത്തിൻ്റെ ഒരു രത്ന ചുരുക്കം പറയാം. ഈ സൂറത്തിൻ്റെ അവസാന ഭാഗത്ത് അള്ളാഹു തആല പറയുന്നത് ഖിയാമത്ത് നാളിനെ കുറിച്ചാണ്. അള്ളാഹു പറയുകയാണ്, അള്ളാഹു പറയുന്ന ഒരു ഘോര ശബ്ദം, മനുഷ്യൻ്റെ ചെകിട് അടപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ശബ്ദം വരാനിരിക്കുന്നു. ആ ശബ്ദം വന്നു കഴിഞ്ഞാൽ നാളെ മഹ്ശറ വൻസഭയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ മനുഷ്യരെയും ഉയർത്തെഴുന്നേൽപ്പിക്കും. ആദ്യം മുതൽ അവസാനം വരെയുള്ള എല്ലാ മനുഷ്യരോടും ഉണ്ടാകും. അന്ന് നടക്കുന്ന കുറച്ച് സംഭവ വികാസങ്ങൾ, കുറച്ച് അത്ഭുതങ്ങൾ ഇവിടെ നടക്കും. ഇന്ന് നമ്മുടെ ദുനിയാവിൽ പരസ്പരം സഹോദരങ്ങൾ വലിയ സ്നേഹത്തിലാണ്, സ്നേഹത്തിലും രഞ്ജിപ്പിലുമൊക്കെയാണ്. പക്ഷെ നാളെ മഹ്ശറയിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും അവരവരുടെ കാര്യമായിരിക്കും, എല്ലാവരും സെൽഫിഷായിരിക്കും. ആരും മറ്റുള്ളവരുടെ കാര്യം ശ്രദ്ധിക്കാനോ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുക പോലും ഇല്ല എന്നാണ് ഹദീസിൻ്റെ കിതാബുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന സംഗതി. ഓരോ വ്യക്തിയും തൻ്റെ സഹോദരനിൽ നിന്നും ഓടിപ്പോകുന്ന ദിവസം, എന്ന് പറഞ്ഞാൽ ഓടുക, റൺ, ഓടിപ്പോകും. തൻ്റെ സ്വന്തം സഹോദരനിൽ നിന്നും ഓടിപ്പോകും, അവനെ പോലും സഹായിക്കാൻ കാണില്ല. മാത്രമല്ല ദുനിയാവിൽ തനിക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുത്ത വാപ്പ, ആ വാപ്പയിൽ നിന്നും ഓടിപ്പോകും. തനിക്ക് ആശ്വാസം പകരുന്ന, തന്നെ സമാശ്വസിപ്പിക്കുന്ന ഉമ്മയിൽ നിന്നും ഓടിപ്പോകും. ഉമ്മയിൽ നിന്നും വാപ്പയിൽ നിന്നും ഓരോ മനുഷ്യനും ഓടി മാറുന്നതാണ്. തൻ്റെ സ്വന്തം ഭാര്യയിൽ നിന്നും മക്കളിൽ നിന്നും ഓടി അകലും. എന്നിട്ട് അള്ളാഹു പറയുന്നു, ലിക്കുല്ലിംരിഇംമിൻഹും, കാരണം എന്താണെന്ന് അറിയുമോ? അന്നേ ദിവസം ഓരോ വ്യക്തിക്കും ഉണ്ടാകും ഷഅ്നുയോനീ, അവനെ ജോലി തിരക്കിലാക്കുന്ന ജോലിയിലായിരിക്കും, അവനെ തിരക്കിലാക്കുന്ന ജോലിയിലായിരിക്കും. അന്ന് എല്ലാവരും ഭയങ്കര ബിസിയാണ്, എല്ലാവരും അന്ന് ബിസിയായിരിക്കും. ആർക്കും ആരുടെ കാര്യവും ഒന്നും അറിയണ്ട, എല്ലാവരും തൻ്റെ സ്വന്തം കാര്യം മാത്രം, അള്ളാഹു എൻ്റെ കാര്യം എന്താകും, എൻ്റെ കാര്യം എന്താകും എന്ന് പറഞ്ഞ് വിലപിച്ചുകൊണ്ടേയിരിക്കും. അതിനുശേഷം അള്ളാഹു പറയുന്നു, ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ മഹ്ശറയിൽ. പക്ഷേ എന്നാൽ ചില മുഖങ്ങളുണ്ട് പ്രകാശിക്കുന്ന മുഖങ്ങൾ, പുഞ്ചിരിക്കുന്ന ചില വദനങ്ങൾ, മുസ്തബ്ശിറോ, സന്തോഷത്താൽ പുളകിതമാകുന്ന പുഞ്ചിരിക്കുന്ന ചില മുഖങ്ങളുണ്ടാകും, ചില മനുഷ്യരുണ്ടാകും. എന്നാൽ മറ്റൊരു ഭാഗത്തോ പൊടി പുരണ്ട, പൊടിപടലങ്ങൾ പറ്റിയ മുഖങ്ങളും ഉണ്ടാകും. നാളെ മഹ്ശറയുടെ ഭയാനകതയെക്കുറിച്ച് അള്ളാഹു പറയുകയാണ്. മുഅ്മിനീങ്ങളുടെ, നല്ല ആളുകളുടെ, നന്മ ചെയ്ത ആളുകളുടെ മുഖങ്ങളൊക്കെ അന്ന് പ്രകാശിക്കും, വെട്ടിത്തിളങ്ങും. സന്തോഷത്താൽ അത് 14-ാം രാവിലെ ചന്ദ്രനെ പോലെ തിളങ്ങി നിൽക്കും. എന്നാൽ ചില ആളുകളുണ്ടാകും, അവരുടെയൊക്കെ മുഖങ്ങളിൽ പൊടി പറ്റിയ മുഖങ്ങളെ പോലെയായിരിക്കും. മാത്രമല്ല ഒരു ഇരുട്ട് അവരുടെ മുഖത്തെ ആവരണം ചെയ്യുന്നതാണ്, മൂടിക്കളയുന്നതാണ്. ബ്ലാക്ക്നെസ്, ഡാർക്ക്നെസ്, ഒരു അന്ധകാരം, ഒരു ഇരുള് അവരുടെ മുഖത്തെ ഇങ്ങനെ മൊത്തത്തിൽ ആവരണം ചെയ്ത് പിടികൂടിയതുപോലെ പെട്ടെന്ന് കണ്ടാൽ പേടിക്കുന്ന തരത്തിലായിരിക്കും. എന്നിട്ട് അള്ളാഹു തആല പറയുകയാണ്, അവരാരാണെന്നറിയണ്ടേ? ഉലഇകഹുമുൽ കഫറത്തുൽ ഫജറ, ഉലഇകഹുമുൽ കഫറത്തുൽ ഫജറ.
ദുനിയാവിൽ തിന്മകൾ ചെയ്ത ആളുകൾ, മാത്രമല്ല അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ നിഷേധിച്ച ആളുകൾ, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ വകവയ്ക്കാതെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെയൊക്കെ പുച്ഛിച്ചു തള്ളിയ ആളുകൾ, ഇവരുടെ മുഖങ്ങളായിരിക്കും ഇത്തരണത്തിൽ ഡാർക്ക്നെസ് അഥവാ ഇരുണ്ട് ഇരുണ്ടുകൂടി മൊത്തത്തിൽ പേടിപ്പിക്കുന്ന തരത്തിലുള്ള മുഖങ്ങൾ ഇവരുടേതായിരിക്കുമെന്ന് അള്ളാഹു താല പറയുകയാണ്. ഇപ്പോൾ വുജൂഹും യൗമ ഇദിൻ അലൈഹ ഗബറ, ഇന്ന് നമ്മൾ പഠിച്ച ആയത്തിൻ്റെ അർത്ഥമാണ് വുജൂഹും യൗമ ഇദിൻ അലൈഹ ഗബറ, ചില മുഖങ്ങൾ ആ മുഖങ്ങളുടെ മേൽ പൊടിപടലങ്ങൾ ഉണ്ടായിരിക്കും. തറഹഖുഹ ഖതറ, ഇരുള് അതിനെ ബാധിച്ചതുപോലെ, ഇരുൾ അതിനെ ബാധിക്കും, മൊത്തത്തിൽ ആവരണം ചെയ്യും. ഉലായികഹുമുൽ കഫറത്തുൽ ഫജറ, അത്തരത്തിലുള്ള ആളുകൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ വിലമതിക്കാതെ നിഷേധിക്കുകയും അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് എതിര് പ്രവർത്തിക്കുകയും ചെയ്ത ആളുകളുടെ മുഖമായിരിക്കും ഇത്തരത്തിലുണ്ടാകുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അത്തരക്കാരിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ. വുജൂഹു യൗമ ഇദി മുസ്ഫിറ ലാഹിഖത്തു മുസ്തബ്ഷിറ, സന്തോഷത്താൽ പുഞ്ചിരിക്കുന്ന വദനത്തിൻ്റെ ഉടമകളാക്കി നാം എല്ലാവരെയും അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുമാറാകട്ടെ. താൽക്കാലികമായിട്ട് ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരും പാഠങ്ങൾ നല്ലതുപോലെ പഠിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വാഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.